everyone, assalamu alaikum, namaskaram, welcome back to our channel. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് പാർട്ടി മെനു ആയിട്ടാണ് കേട്ടോ. എനിക്കിന്ന് കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുഡിങ്ങാണ് കേട്ടോ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഒന്ന് ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു പുഡിങ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ലോട്ടസ് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കുറച്ച് പാല് വേണം, കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനൊരു മിക്സിയുടെ ബൗളിലേക്ക് ബിസ്ക്കറ്റ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിവിടെ അത്യാവശ്യം ഒന്ന് തിളച്ച് വരാറായപ്പോൾ ഞാൻ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ അടി പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ആ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനത് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മൾ തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ലംസ് ഒന്നും ഇല്ലാണ്ട് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നമ്മൾ പാലിലേക്ക് ഒഴിക്കുന്നതിന് മുൻപ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിക്കാക്കി എടുക്കണം, നല്ല കുറുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഞാനൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിൽ ഞാൻ വിപ്പിംഗ് പൗഡർ, നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് വിപ്പിംഗ് പൗഡർ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഗ്ലാസിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എത്രത്തോളമാണോ അതിൻ്റെ തിക്നെസ് വേണ്ടത് അത്രത്തോളം ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പതിയെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ലെയറിന് ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ പതിയെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ലെയർ തന്നെയാണ് കൊടുക്കുന്നത്. ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പതിയെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിലേക്കൊന്നും അത് മിക്സായി പോകത്തില്ല കേട്ടോ. അപ്പോൾ പതിയെ ഞാനിപ്പം തേർഡ് ലെയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്നത് പോലെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വെറുതെ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ലോട്ടസ് ബിസ്കോഫിൻ്റെ ആ ഒരു നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പുഡിങ്ങിൻ്റെ പരിപാടി. ഇത് ഞാനിനി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇതിലിനി കുറച്ച് പരിപാടികൾ ഉണ്ട്, അത് നമ്മൾ കഴിക്കുന്നതിന് മുൻപായിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് അഫ്ഗാനി ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ തൈര് വേണം, ഗരം മസാല, കുരുമുളക് പൊടി, ഏലക്ക, പച്ചമുളക്, 1/4 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കശുവണ്ടി, നമ്മൾ കാഷുവണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കസൂരി മേത്തി നമ്മളിടുമ്പോൾ 1/4 ടീസ്പൂണൊക്കെ ചേർക്കാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. കസൂരി മേത്തി കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് നമുക്ക് കറിയാക്കി
ആക്കി എടുക്കാം. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കാണിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക, സൺഫ്ലവർ ഓയിലാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ആ ഒരു മസാല ഇല്ലാണ്ട് ചിക്കൻ്റെ പീസ് മാത്രം എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുകയാണ്. അപ്പോൾ കുറച്ച് മസാല ബാക്കിയുണ്ട്, അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ സിലോൺ പൊറോട്ടയ്ക്കുള്ള മാവൊന്ന് കുഴച്ച് വയ്ക്കുകയാണ്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി അതിലേക്കൊരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ്സിന് ഒരു കോഴിമുട്ട മതി. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി സിലോൺ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മളൊക്കെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ആ ഒരു ഗ്രേവി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്താ പറയുക, നല്ല ക്രീമി ആയിട്ട് എടുക്കണം. അപ്പോൾ അതൊന്ന് വറ്റിച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വരണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ച് വരണം. അപ്പോൾ ഇന്ന് ഞാൻ റൈസായിട്ട് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മട്ടൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, അനിയൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് വെറുതെ മഞ്ഞപ്പൊടിയും ഉപ്പുമിട്ട് വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊരു പകുതി വേവായതാണ്. അപ്പോൾ ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വേവിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുന്നുണ്ട്. ഒരു സ്വല്പം മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രഷ് മട്ടൻ എടുക്കുമ്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വേവിക്കാനായിട്ട് വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ചുവന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പോട്ടിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിപ്പോൾ ചതച്ചത് ആ ഒരു ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ എണ്ണയിലിട്ടൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. അതിലേക്കൊരു 4 ചെറിയ മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടി കൊടുക്കുക. ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല എന്താ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി, കുറച്ച് ഗരം മസാല, മല്ലി, പുതിന ഇത്രയും കട്ട് ചെയ്ത് നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മളൊരിക്കലും കാശ്മീരി ചില്ലി പൗഡറൊന്നും ഇടരുത് കേട്ടോ. നമ്മൾ എരിവുള്ള മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി, ഒരു സ്വല്പം ഇട്ടാൽ മതി, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ അതാ ഞാൻ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ കളയുന്നില്ല കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മട്ടൻ ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നു വെച്ചാൽ ഭയങ്കര ഉടഞ്ഞെന്നല്ല, നല്ല നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മട്ടൻ്റെ കുറച്ച് സ്റ്റോക്കോടുകൂടി ഞാൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റോക്കൊന്നും വേണ്ട കേട്ടോ, കുറച്ച് സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മട്ടൻ ആ മസാലയായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഓൾറെഡി മട്ടൻ വെന്തതാണ്. അപ്പോൾ ആ മസാലയായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബിരിയാണി റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്പൈസസൊക്കെ ഇട്ടിട്ട് ഒരു സവാള കട്ട് ചെയ്ത് അതുകൂടി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതൊരു ഗ്ലാസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കൊരു
ഗ്ലാസ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിയാണ്. അപ്പോൾ ഒരു മൂന്നേകാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കുക്കറിലായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഡബിൾ എടുക്കണമല്ലോ. അപ്പോൾ രണ്ട് ഗ്ലാസ്സിന് നാല് ഗ്ലാസ് വെള്ളം വെക്കണം. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് ഞാനൊരു മൂന്നേകാൽ ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കഴുകി വാരി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കറക്റ്റ് ഒരു വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചെടുക്കുക. ഒരു കറക്റ്റ് ഒരു വിസിലാവുമ്പോൾ ഓഫ് ചെയ്യും. അപ്പോൾ നമ്മൾ കുക്കറിൽ അരി വയ്ക്കുമ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കുഴഞ്ഞൊന്നും പോവാണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് അരി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കട്ടയൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ മസാലയുടെ മുകളിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയും പുതിനയും അതുപോലെ തന്നെ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വറുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ, ഇത്രേ തന്നെ ഇടാറുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയർ റൈസും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മല്ലിയും പുതിനയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിരിയാണിയുടെ പരിപാടി. ഇതിലേക്ക് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഞാൻ. ബിരിയാണി എപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് എടുക്കാറ്. ഇങ്ങനെ എല്ലാം ഫുള്ള് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ എല്ലാം റൈസുമായിട്ട് മിക്സാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കളറൊന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ അരി വേവിച്ചപ്പോൾ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതാ ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അത് കവർ ചെയ്തിട്ട് നമ്മൾ ദം ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. ഇതെന്നിട്ട് ഒരു തട്ടടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ദം ചെയ്യുക കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ചൂട് നമ്മുടെ ബിരിയാണിയിലേക്ക് അടിക്കില്ല. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് പുളിങ്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത് അഫ്ഗാനി ചിക്കൻ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ക്രീം, ഒരു കാൽ കപ്പ് ക്രീം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതായി ഒരു പരുവാകുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചോപ്പ് ചെയ്തിട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ അഫ്ഗാനി ചിക്കൻ്റെ പരിപാടി. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫ്, ഞാൻ എന്താ വേവിച്ചിട്ടുള്ള ബീഫാണ്. അത് കുറച്ച് എണ്ണയൊഴിച്ചിട്ട് വറ്റൽമുളകും തളിച്ച് അതിലേക്ക് കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സിലോൺ പൊറോട്ടയ്ക്കുള്ള മാവ് ഇപ്പോൾ കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂറിൻ്റെ മുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് ചെറിയ ചെറിയ ബൗൾസാക്കി എടുക്കുകയാണ്. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ ബൗൾസാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് ആട്ട ഡസ്റ്റ് ചെയ്തിട്ട് നമ്മളതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഒരു സർക്കിൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. അതാ ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന രീതിയിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യും സൺഫ്ലവർ ഓയിലും രണ്ടും കൂടി മിക്സ് ചെയ്തത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടും മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ രണ്ട് സൈഡിൽ നിന്നും എടുക്കുക. എന്നിട്ട് അപ്പുറം രണ്ട് സൈഡിൽ നിന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിൽ അത് ഫോൾഡ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ എല്ലാ ബൗൾസും ഇതുപോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് റെസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മുടെ നെയ്യും സൺഫ്ലവർ ഓയിലും ബ്രഷ് ചെയ്ത് അതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഒരു 20 മിനിറ്റ് നമ്മൾ ഇത് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കൊമളച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ദാ ഇതുപോലെ നെയ്യൊക്കെ തേച്ചിട്ട് മടക്കി നമ്മൾ ഒരു 20 മിനിറ്റ് ഇതെല്ലാം മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ നീളത്തിനാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ മാവ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വേണ്ടുന്ന പാത്രങ്ങളൊക്കെ തുടച്ചിട്ട് അതൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക സിലോൺ പൊറോട്ട ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ആട്ട ഡസ്റ്റ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ആ സ്ക്വയർ ഷേപ്പിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുക. നീളത്തിന് പരത്തിയെടുത്താൽ മതി. ഈ ഒരു ഷേപ്പിലാണ് ഇതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നമ്മൾ നീളത്തിന് പരത്തിയെടുക്കുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ പൊറോട്ട അതിലിട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് കൊമളിച്ച് വരും കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് നമ്മൾക്ക് കൊമളിച്ച് കിട്ടും.
അപ്പോൾ തിരിച്ചു മറിച്ചുവിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇനി ഇതിൽ എക്സ്ട്രാ നെയ്യോ എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വേറെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് തന്നെ അത് കൊമളച്ച് കിട്ടും. അപ്പോൾ ഉള്ളി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് തീ കുറച്ചിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ഉള്ളി നല്ല സോഫ്റ്റായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ബിരിയാണി ഞാൻ ഇങ്ങനെ അടിയിലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ദം ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ല എന്താ ആവിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ ഇറച്ചി നമ്മൾ ലാസ്റ്റ് ലെയറിലാണ് ഇട്ടിട്ടുള്ളത്. അതും റൈസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് ആ മസാല ചോറുമായിട്ട് മിക്സ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ റൈസും മസാലയും സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ വെക്കുന്നില്ല, മിക്സ് ചെയ്തിട്ട് തന്നെയാണ് വെക്കുന്നത്. എനിക്കെന്തോ അങ്ങനെ കഴിക്കാനാണ് ഒരു ഇഷ്ടം. രണ്ടും സെപ്പറേറ്റ് എടുക്കുമ്പോൾ നെയ്ച്ചോറും മസാലയും തിന്നുന്നൊരു ഫീലാണ്. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പം ഒരു എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ടേബിളിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മട്ടൻ ബിരിയാണി, സിലോൺ പൊറോട്ട, അഫ്ഗാനി ചിക്കൻ, അതുപോലെ തന്നെ സാലഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ ചെയ്തതാണ്, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മല്ലിയിൽ വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് വിരുന്നുകാരായിട്ട് ഇക്കാട് അനിയൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനുണ്ട്, പിന്നെ കസിനും വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കാട് ഒരു കസിനും വന്നിട്ടുണ്ട്, പിന്നെ നാത്തുൻ്റെ ഹസ്ബൻഡും വരുന്നുണ്ട്. അപ്പോൾ ഇവരാണ് ഗസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അവരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം വേൾഡ് കപ്പ് പറഞ്ഞാണ് അനിയനും കസിനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ അവർക്ക് പുഡിങ് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ അതാ ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ് ഞാൻ ഇങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസിൻ്റെയാണ് കാണിക്കുന്നുള്ളൂ. ഞാനിപ്പം വേറൊരു ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭംഗിക്ക് ഞാൻ രണ്ട് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മിൻറ്റ് ടീ കുടിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.